നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രത്തിൽ പറ്റിയ പറ്റതനെ കോൺഗ്രസ്സിനെ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെയും ഇടത് സർക്കാരിന്റെയും അനന്തമായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ത്രാണി പ്രതിപക്ഷമായ കോൺഗ്രസ്സിനില്ലാതെ പോയി തിരുവനന്തപുരം കോർപ്പറേഷനിലെ സിപിഎം തന്നിഷ്ഠ നിയമം വരെയുള്ള എണ്ണമറ്റ സംഭവങ്ങളിൽ ഒന്നിൽ പോലും ജനങ്ങളെ ഇളക്കിമറിക്കാനുള്ള ആക്കവും തൂക്കവും വിടി സതീശനും കെ സുധാകരനും ഇല്ലാതെ പോയി രാഷ്ട്രീയ ചതുരംഗ കളിയിൽ ഒതുങ്ങിപ്പോയ രമേശ് ചെന്നിത്തല കുറേ കാലമായി നിർവികാരനായി പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നു കെ മുരളീധരനും കുറേ കാലമായി കളത്തിന് പുറത്തുനിന്ന് ഒറ്റയാനായാണ് കളി തുടരുന്നത് എ കെ ആന്റണി വിശ്രമത്തിലേക്കും ഉമ്മൻചാണ്ടി ചികിത്സയിലേക്കും മാറിയതോടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ ഒരു തുർക്കി കോൺഗ്രസ് ഇല്ലാതെ പോയി പി ടി തോമസ് എന്ന ചീറ്റപ്പുലി അകാലത്തിൽ കൊഴിഞ്ഞതും കോൺഗ്രസ്സിന് വൻ നഷ്ടമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജോലി തസ്തികകളിൽ കറതീർന്ന വിശ്വസ്ത സഖാക്കളെ തിരികെ കയറ്റി എക്കാലത്തും നഗരഭരണത്തിന്റെ ഫയലുകൾ ചെങ്കൊടിയിൽ പൊതിഞ്ഞുകെട്ടാനുള്ള പാർട്ടി നീക്കത്തിൽ ബി ജെ പി നടത്തിയ പ്രതിഷേധത്തിന്റെ തലം പോലും കോൺഗ്രസ്സിൽ നിന്നുണ്ടായില്ല സിപിഎം പോലും ഇതിനേക്കാൾ വലിയ പ്രതിഷേധം ഉയരുമെന്ന ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഞങ്ങൾക്കിതൊന്നും വലിയ വിഷയമല്ലെന്ന മട്ടിൽ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പേരിന് മാത്രം ഒരു പ്രതിഷേധമല്ലാതെ കോൺഗ്രസിന്റെ നേതൃത്വം നാണം കെട്ട നിർവികാരതയിൽ മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയനെയും ഇടതുഭരണത്തെയും ഇന്ന് അല്പമെങ്കിലും വിറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്വപ്ന സുരേഷും പിന്നെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമാണ് വലിയൊരളവോളം കേരളത്തിൽ പ്രതിപക്ഷം ആരെന്ന് ചോദിച്ചാൽ ഈയിടെയായി ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിലെത്തി സഖാക്കളെ വിറപ്പിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയേണ്ടി വരും സർവകലാശാല നിയമനങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ ഇടതുഭരണം വട്ടപൂജ്യമാണെന്നും പറയാനുള്ള ചങ്കൂറ്റം ആരിഫിന് മാത്രമേ ഉണ്ടായുള്ളൂ സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് അനധികൃത സാമ്പത്തിക ഇടപാടുകൾ ദുബായ് ആസ്ഥാനമായ ബിസിനസ് എന്നിവയൊക്കെ അക്കമിട്ട് നിരത്താൻ സ്വപ്ന സുരേഷ് കാണിച്ച ആർജവത്വം പോലും കോൺഗ്രസിനില്ല സ്വപ്നയ്ക്ക് ശക്തി പകരുന്നത് ബി ജെ പി ആണെന്ന ഏക കാരണത്താൽ കോൺഗ്രസിന് സ്വപ്ന ചതുർത്ഥിയായി മുൻപ് സരിതയെ കളത്തിലിറക്കി ആളും ആർത്ഥവും നൽകി സിപിഎം ഉമ്മൻചാണ്ടിയെ മാത്രമല്ല യു ഡി എഫ് ഭരണം തന്നെ തകർത്ത് തരിപ്പണമാക്കി അതേ ഡോസിൽ പിണറായിയെ തരിപ്പണമാക്കാനുള്ള സർവ തെളിവുകളും നാക്കും സ്വന്തമായുള്ള സ്വപ്നയ്ക്ക് കരുതലാകാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാതെ പോയി എന്തിനേറെ സ്വപ്ന പി ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് തുടങ്ങിയ തലമൂത്ത് നരച്ച സഖാക്കളുടെ തനിനിറം വെളിപ്പെടുത്തിയ വേളയിൽ പോലും കമാന്നൊരക്ഷരം ഉരിയാടാനുള്ള നേരും നിറയും പ്രതിപക്ഷത്തെ വീരശൂര പരാക്രമികൾക്കില്ലാതെ പോയി സർവകലാശാലകളിലും കോളേജുകളിലും സിപിഎമ്മിലെ യുവനേതാക്കളുടെ അയോഗ്യരായ ഭാര്യമാരെ ലക്ഷം ശമ്പളമുള്ള തസ്തികകളിൽ ഒട്ടിച്ചു ചേർത്ത വേളയിൽ പോലും വേണ്ടവിധം നാവനക്കാൻ കോൺഗ്രസിനായില്ല ചത്ത കുതിരയെപ്പോലായ കോൺഗ്രസിലെ നേതാക്കൾക്കുണ്ടായ നിശ്ചലാവസ്ഥയാണ് അണികളെ ഈ പാർട്ടിയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാനാവാത്ത വിധം അണികളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് ശോഷിക്കുകയും ചെയ്തു ഒരു കൊല്ലത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അണികളെ ശക്തിപ്പെടുത്താതെ കേരളത്തിൽ കോൺഗ്രസിന് രക്ഷയില്ല നിലവിലെ സാഹചര്യത്തിൽ അഞ്ചോ ആറോ ലോക്സഭാ സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന വിധം കേരളത്തിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു കഴിഞ്ഞു വാർഡ് തലത്തിൽ ഒരു യോഗം വിളിച്ചാൽ അഞ്ചു പേരെ പോലും കിട്ടാനാവാത്ത വിധം ദുർബലമാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് ജില്ലാതല സമ്മേളനങ്ങൾ നടന്നിട്ട് ഏറെക്കാലം പിന്നിടുന്നു സ്ഥാനമാനങ്ങൾക്കായുള്ള നേതാക്കളുടെ ഗുസ്തിയല്ലാതെ ജനകീയമായ ഒരു പ്രവർത്തനത്തിലും കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള നേതാക്കളെ കിട്ടാനില്ലാത്ത സാഹചര്യമാണുള്ളത് കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയ സാഹചര്യത്തിൽ പോലും കേരളത്തിൽ പ്രതിപക്ഷമായി കോൺഗ്രസ് ഉണരുന്നില്ല രണ്ടാം പിണറായി സർക്കാർ വൻ പരാജയമാണെന്ന തിരിച്ചറിവ് ജനങ്ങളെ അറിയിക്കാനുള്ള ത്രാണിയും കോൺഗ്രസിനില്ല അരിക്കും അവശ്യ സാധനങ്ങൾക്കും കൈപൊള്ളിക്കും വിധം വില ഉയർന്ന സാഹചര്യത്തിലും കമാനൊരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത വിധം പ്രതിപക്ഷ നേതാക്കളുടെ നാവിറങ്ങിപ്പോയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ